മന്ത്രി തോമസ് ചാണ്ടിയുടെ കയ്യേറ്റങ്ങൾക്കെതിരെ പ്രതികരിച്ച നേതാക്കൾക്കെതിരെ നടപടിയുമായി NCP. പരസ്യമായി ചാണ്ടിയുടെ കയ്യേറ്റങ്ങൾക്കെതിരെ പ്രതികരിച്ച NYC സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുജീബ് റഹ്മാനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പാർട്ടിയുടെ പിന്തുണ മന്ത്രിക്കാണെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് TP പീതാംബരൻ മാസ്റ്റർ കോഴിക്കോട്ട് വ്യക്തമാക്കി. കായൽ കയ്യേറ്റം നടത്തിയ മന്ത്രിക്കൊപ്പമാണ് പാർട്ടിയെന്ന് വ്യക്തമാക്കിയാണ് മന്ത്രിയെ വിമർശിച്ചവർക്കെതിരെ നടപടിയെടുക്കുന്നതായി TP പീതാംബരൻ മാസ്റ്റർ അറിയിച്ചത്. ദേശീയ കമ്മിറ്റി അംഗവും NYC സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ പാർട്ടി അച്ചടക്കം തുടർച്ചയായി ലംഘിച്ചതിനാലാണ് പുറത്താക്കുന്നതെന്നാണ് വിശദീകരണം. സെൻട്രൽ ലീഡർഷിപ്പിൻ്റെ ഒരു ചർച്ച ഉണ്ടായിരുന്നു 29-ാം തീയതി. അപ്പോൾ പാർട്ടി കാര്യങ്ങൾ ചാനലിൽ പരസ്യമായിട്ട് ചർച്ച ചെയ്ത പാർട്ടിക്കെതിരായിട്ട് ചർച്ച ചെയ്യുന്നവരുടെ പേരിൽ നടപടിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുജീബ് റഹ്മാൻ ഒരു ഏകദേശം 2 ആഴ്ചയായിട്ട് ദിവസേന ചാനലിനകത്ത് ചർച്ചയിലല്ലേ, പാർട്ടിക്കെതിരായിട്ട് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ. മറ്റാളുകൾ ചർച്ച ചെയ്യുമ്പോൾ അവതാരന്മാർ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം അത് കൂടുതൽ സാധൂകരിച്ചുകൊണ്ട് അതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി രാജിവെക്കണമെന്ന് തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പാർട്ടിയുടെ അച്ചടക്ക ലംഘനമാണെന്നുള്ള സംശയമൊന്നുമില്ലല്ലോ. മന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് വ്യക്തമാക്കിയ പീതാംബരൻ മാസ്റ്റർ AK ശശീന്ദ്രൻ്റെതും തോമസ് ചാണ്ടിയുടേതും രണ്ട് വ്യത്യസ്ത വിഷയങ്ങളാണെന്നും പറഞ്ഞു. പരസ്യ നിലപാടെടുത്ത മറ്റ് ജില്ലാ കമ്മിറ്റികളോട് വിശദീകരണം തേടും. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തർക്കങ്ങളൊക്കെ രേഖാപരമായി തെളിയിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമുണ്ട് അയാൾ മന്ത്രിയതിന് ശേഷമുള്ള കാര്യമല്ലതാനും. എന്നാൽ അഴിമതിക്കാർക്കൊപ്പമാണ് പാർട്ടിയെന്ന് തെളിയിക്കുന്നതാണ് പുറത്താക്കിയ നടപടിയെന്ന് അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ പ്രതികരിച്ചു. അഴിമതിക്കെതിരെ സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്നെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. NCP എന്നുള്ളതിന്റെ ഫുൾഫോം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്നുള്ളതാണ് ഞാനും ഇപ്പോഴും കരുതുന്നത്. പക്ഷേ ഇതിപ്പോൾ നാഷണലിസ്റ്റ് കറപ്ഷൻ പാർട്ടി എന്നുള്ള രീതിയിലേക്ക്, കറപ്ഷൻ നടത്തുന്നവരെ സംരക്ഷിക്കുക എന്നുള്ള തരത്തിലേക്ക് പോയിരിക്കുകയാണ് പാർട്ടി. വളരെ ദുഃഖകരമാണ്, വളരെ വേദനാജനകമാണ്. നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടിയുണ്ടായതോടെ NCPയിൽ പിളർപ്പിനുള്ള സാധ്യതയും ഏറി. വിമതർ AK ശശീന്ദ്രന്റെ പിന്തുണ തേടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.